ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് ഇയാളെ വർത്താനം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് കൂട്ടുകാർക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ രാവിലെ കടി പുട്ടാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും പക്ഷെ പുട്ടല്ല കടി എന്താ പറയുക പൊറാട്ടയാണ് ഇത് തലേ ദിവസം കൊടുക്കുന്ന പൊറാട്ട ബാക്കിയുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ അതൊന്ന് ആവി കയറ്റി കയറ്റിയെടുക്കുകയാണ് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടോ അതുപോലെ നമുക്ക് ആവി കയറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെച്ചാണ്ട് അങ്ങനെ ആവി കയറ്റണം അപ്പം നമുക്ക് രണ്ടെണ്ണം മൂന്നെണ്ണം ഒന്നിച്ച് ആവി കയറ്റി എടുക്കാം ഇത് പാക നാലിനുള്ളൂ അപ്പോൾ ഞാൻ ഓരോ ഇതിൽ ഇട്ടിട്ട് അങ്ങനെ ആവിയായിട്ട് എടുക്കാം കേട്ടോ നല്ല ഉഷാറായിട്ട് ഇതിപ്പോൾ നമ്മളിടുന്ന സമയത്ത് ബലം വെച്ച് കൊണ്ടാട്ടോ ഇന്നലെ കൊടുുന്നാലേ അന്നേരം കൊടുുന്ന സമയത്ത് എല്ലാം സോഫ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഒന്നും കൂടെ അവിയായിട്ട് എടുത്താൽ നല്ല ഉഷാറായിട്ട് കിട്ടും അപ്പോൾ തീർക്ക് കറി കേട്ടോ കറിയൊക്കെ ഇന്നലെ തന്നെ കഴിഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ രാവിലെ വല്ലതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇത് ഒരുപാട് സമയം ഒന്ന് അവറ്റി എടുക്കാണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നിന്നാൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് പൊഞ്ഞു കിട്ടിട്ടോ നല്ല സോഫ്റ്റ് ആണ് അതിനേക്കാൾ കൂടുതൽ നമ്മൾ അവിയാറ്റിയാൽ പിന്നെ നമുക്കിത് ഇങ്ങനെ എടുക്കാൻ കിട്ടൂല അങ്ങനെ കയറിപ്പോകും അത്രയ്ക്ക് സോഫ്റ്റ് ആയി പോവും കേട്ടോ അപ്പോൾ നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി നല്ല സോഫ്റ്റ് ആണ് കറി വെച്ചിട്ട് തിന്നാൻ നല്ല ഉഷാറാണ് ഏത് കുട്ടിയാക്കാൻ സുഖമായിട്ട് തിന്നാ ഇത് പല്ലില്ലാത്തവർക്കും അപ്പോൾ ഉച്ചകൾക്ക് താ നമ്മളെ ബീഫ് കൊടുന്ന് കേട്ടോ അക്കിമിക്കിമ്ക്ക മുറിച്ച് തരണ്ട് ബീഫ് കട്ട് ചെയ്യാതെ കൊടുത്തതുകൊണ്ട് അക്കിമിക്കിപ്പോൾ ഒന്ന് പണിയില്ല കേട്ടോ എന്നല്ല കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ പണിയില്ല അപ്പോൾ ഞാൻ വാങ്ങുമ്പോൾ എപ്പോഴും കട്ട് ചെയ്തിട്ടാണ് വാങ്ങൽ എന്നാൽ പിന്നെ നമുക്ക് വന്നിട്ടൊന്നും മുറിച്ചാൽ നിൽക്കേണ്ടല്ലോ ഓല കത്തിയിട്ടാകുമ്പോൾ സ്പീഡിൽ ഓലക്ക് നല്ല മുറിച്ചല്ല കത്തി ഉണ്ടാവുമ്പോൾ ഒക്കെ നമ്മൾ കത്തിയിട്ടത് മുറിഞ്ഞ് കിട്ടാനൊരു പണിയാണല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് ചിരങ്ങേറ്റ് ഒരു എന്താ പറയുക ഒരു വെറൈറ്റി കറിയായിട്ട് ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ ചിരങ്ങ കൊണ്ട് താളിപ്പ് മാത്രമാണ് ഉണ്ടാക്കല് അപ്പോൾ നമ്മളെ അതിൽ ഒരു ആൾ വന്നിട്ട് കമൻ്റ് കിട്ടിയനും കേട്ടോ ചിരങ്ങ താളിപ്പ് മാത്രല്ല വേറെയും പല വെറൈറ്റി ആയിട്ട് കറി ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോഴാണ് എനിക്കും അങ്ങനെ ഒരു ബുദ്ധി കത്തിയത് ശരിയാണല്ലോ വെറും താളിപ്പ് മാത്രല്ലല്ലോ അതേറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് അങ്ങനെ നമ്മൾ ഇന്നൊരു വെറൈറ്റി കറിയാണ് കേട്ടോ ഇത് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് ഈ ചിരങ്ങ നമ്മളെ അടുത്തില്ല ചേച്ചി തന്നതാണ് കേട്ടോ ഓല വീട്ടിലുണ്ടായ ചിറങ്ങിയാണ് അപ്പോൾ നമുക്കൊന്ന് ഇത് വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കി എടുക്കാം അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ലൈക്ക് ചെയ്യുകയിട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ അതെന്ന് തന്നെയാണ് ലൈക്ക് ചെയ്ത് പോയല്ലേ മറ്റത് അവസാനം വരെ കണ്ടുപോയിങ്ങാണ്ട് ഇപ്പം നമ്മൾ ലൈക്ക് ചെയ്യാൻ മറക്കുവാമല്ലോ ലൈക്ക് ചെയ്താലാണ് നമുക്ക് കൂടുതൽ ആളുകളിലേക്കൊക്കെ വീഡിയോ എത്തുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നമ്മളെ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചാനലിൽ എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തി വെക്കുക എന്നാലുള്ളൂ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരാട്ടോ ചനങ്ങൾ നമ്മളെ പീലർ വെച്ചിട്ട് ചത്തി എടുക്കാൻ നല്ല സുഖാ കേട്ടോ ചിരങ്ങയായാലും ക്യാരറ്റ് ആയാലും ബീട്രൂട്ട് ആയാലും ഒക്കെ പീലർ ഉണ്ടെങ്കിൽ ചത്തി എടുക്കാൻ സുഖമാണ് അപ്പൊ ദീക്ക് വേറെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വേണം കേട്ടോ അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യേണ്ടട്ടോ നല്ല മഴ അല്ല ചെറുതായിട്ടൊരു മഴ പെയ്യേണ്ടതെന്ന് അപ്പൊ നമ്മളെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ മൺചട്ടിയിലാണ് ഈ ഒരു കറി ഉണ്ടാക്കി എടുക്കുന്നത് നമുക്ക് കുക്കറിൽ ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഞാൻ മൺചട്ടിയിലാക്കി എന്നുള്ളൂ അപ്പൊ നമ്മളാ ചട്ടിക്ക് ലസം ഒളിച്ചെണ്ണ നമ്മള് പറന്നോർത്ത് അപ്പൊ ഞാൻ ഇനി ഇതിക്ക് ഇടാൻ പോണത് ഒരു ചെറിയ ഉരുളക്കേങ്ങും ഒരു ചെറിയ സവാളയും ഒന്ന് വാറ്റിയെടുക്കുകയാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ നമ്മളീ ഒരു ചിരങ്ങാക്കറി ഉണ്ടാക്കുന്നത് നമ്മൾ അറിയില്ലേ നമുക്ക് വെറൈറ്റി ആയിട്ടാണ് ഒന്ന് ഉണ്ടാക്കുന്നത് നല്ലത് സാധാരണ തളിപ്പ് പോലെ എല്ലാം അപ്പൊ നമ്മളെ ഉള്ളിയും കിഴങ്ങുമാണ് കിഴങ്ങുവാണെട്ടോ അതൊന്ന് വാറ്റിയെടുക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി ഒരുപാട് അങ്ങോട്ട് ഇതെടുക്കുന്നില്ല പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പൊ നമ്മളെ ഉരുളക്കിഴങ്ങ് ഉള്ളിയും ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരു രണ്ട് പച്ചമുളക് കീറിയതും തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ജസ്റ്റ് ഒന്ന് വാറ്റിയെടുക്കാം കേട്ടോ തക്കാളി ഇങ്ങനെ വാറ്റിയെടുത്താലാണ് നമുക്ക് അങ്ങനെ വെന്ത് കിട്ടൂല അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ എന്താ പറയുക നമ്മുടെ തക്കാളി ഒന്ന് സോഫ്റ്റ് ആകും അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഉള്ളിയും കിഴങ്ങും ഒക്കെ ഒന്ന് കുക്കായിട്ട് കിട്ടും ചെയ്യും അപ്പോൾ മസാല പൊടികൾ ഇടീൻ്റെ മുന്നേ ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ മസാലപ്പൊടികൾ ഇട്ടാൽ നമുക്ക് വെന്ത് കിട്ടാൻ ഒത്തിരി പ്രയാസേക്കാരം അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒരു അഞ്ചിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അതൊന്ന് വന്ന് വരുമ്പോൾ നമ്മളെ ചരങ്ങ അതിക്ക് നുറുക്കിയത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ അതിലൊരു കഷ്ണം നുറുക്കാതെ ഇട്ടേയും അപ്പോൾ അതും ഇട്ട് ഒന്നും കൂടി നുറുക്കിങ്ങാണ്ട് ഇട്ടു കൊടുത്ത് പിന്നെ അതിൽക്ക് ഉപ്പിട്ടു പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടി ഇട്ടോ നമുക്ക് എരിവിന് ആവശ്യമില്ല മുളകും പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ പച്ചമുളക് ചേർത്തത് കൊണ്ട് അത് നോക്കിയിട്ട് ഇട്ടു കൊടുത്താൽ മതി കാരണം പച്ചമുളകിന് ചില മുളകിന് നല്ല എരിവേക്കാരം ചിലത് എരിവ് എന്താ നല്ല കുറവേക്കാരം ഈ മുളകിന് വലിയ എരിവൊന്നും ഇല്ല കേട്ടോ മത്തമുളിനെ ആണ് പക്ഷേ എരിവ് കുറവാണ് അപ്പോൾ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്ത് കേട്ടോ പക്ഷേ ഈ മുളകും പൊടിക്ക് നല്ല എരിവാണ് കുറച്ചിട്ടാൽ തന്നെ ഇപ്പം ഞാൻ ചൂട് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം ചൂട് വെള്ളം ഇതീക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കുറച്ചൊരു പത്ത് മിനിറ്റോളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മളെ ചിരങ്ങിയും പിന്നെ ഉള്ളിയും കൈകുമൊക്കെ ഒന്ന് വെന്ത് കിട്ടിക്കോളും ചിരങ്ങ ഒരുപാട് അങ്ങോട്ട് വേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കരയിൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനം ആണെന്നുള്ളത് അപ്പോൾ കുക്കറിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതിക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഒറ്റ വിസിലടിച്ചാൽ തന്നെ ചിരങ്ങ വെന്ത് കിട്ടും പിന്നെ നമ്മൾ തിയീക്ക് ചേർക്കുന്നത് പരിപ്പാണ് കേട്ടോ നമ്മളെ സാമ്പാർ പരിപ്പില്ലേ അത് ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ച് തന്നെ കേട്ടോ അപ്പോൾ അത് ഇക്ക് ചേർക്കുകയാണ് അത് നല്ലോണം വേവിച്ചിട്ടൊന്ന് അടച്ചിട്ട് ഇതീക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മളെ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും മറ്റതിങ്ങനെ കൊഴുപ്പ് കുറവേക്കാരും ആ ഒരു രീതിക്കാവുമ്പോൾ അത്ര ഉണ്ട് മാറ്റം മാറ്റം അപ്പം അതുപോലെ തന്നെ നമുക്ക് നമ്മൾ തീക്ക് തേങ്ങ നിരക്കണില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ തേങ്ങ കിറക്കണം തേങ്ങ അരച്ചിട്ട് നമ്മൾ ചിരങ്ങക്കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിലും അത് ടേസ്റ്റായിട്ട് കിട്ടും പിന്നെ ഞാൻ കുറച്ചും കൂടി ഇതിൽ ഒക്കെ വെള്ളം ഒഴിച്ചിരിക്കണം കാരണം നമ്മൾ പരിപ്പ് ചേർക്കുമ്പോഴോ അതുപോലെ തന്നെ എന്തെങ്കിലും ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്തിരി കൂടുതലായാലും അത് കുറച്ച് കഴിയുമ്പോൾ നല്ലവണ്ണം കുറുകി വരും അപ്പോൾ അങ്ങനെ നമുക്കാവുമ്പോൾ ഒഴിച്ച് കൂട്ടാൻ പ്രയാസം ആയിക്കാറല്ലോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഈ ഒരു രീതിക്കാക്കി എടുക്കണ് നമുക്കതൊന്നും കൂടി ഒന്ന് ഒരഞ്ച് മിനിറ്റ് നല്ലവണ്ണം ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ പരിപ്പും ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളെ കറി അവിടെ കിടന്ന് തളക്കട്ടെ അപ്പോഴത്തേന് നമ്മളാ ബീഫ് ഒന്ന് റെഡിയാക്കി എടുക്ക കേട്ടോ അത് കേക്ക് വൃത്തിയാക്കി അവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് കുക്കറിൽ ഇട്ട് കൊടുത്ത് കേട്ടോ ഇന്ന് കിട്ടിയ ബീഫ് വലിയൊരു ഉഷാറില്ല കേട്ടോ നമ്മൾ എന്നാൽ അനിയത്തിനെ സൽക്കാരത്തിന് വിളിച്ചെന്ന് കൊടുന്ന് ബീഫ് നല്ല ഉഷാറേനും അടിപൊളി ബീഫ് ബീഫേനും ഇത് പക്ഷേ കുറേ നമുക്ക് നല്ല കഷ്ണങ്ങളല്ലാത്തൊക്കെ ഉണ്ട് അപ്പം എന്നെ ഒരമുറി ഉള്ളിയും ഒരമുറി നമ്മളെ തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ചിലപ്പോൾ ഞാൻ ഇറച്ചി ഇങ്ങനെ വേവിച്ചിട്ട് പിന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി അങ്ങനെ ചേർക്കലുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ചേർത്തിട്ടില്ല കേട്ടോ ഞാൻ ഈ ഒരു രീതിക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ മുളകും പൊടി മഞ്ഞൾ പിന്നെ നമ്മളെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് ജീരകപ്പൊടിയും കുരുമുളകി കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്ത്ക്കുന്നത് കറിവേപ്പില ഇട്ടിരിക്കുന്നത് ഇങ്ങോട്ട് ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുക്കാത്ത എന്താ വെച്ചാൽ അത് മിക്സ് ആക്കൽ കേട്ടോ കാരണം അത് അടി പിടിച്ചാൽ സാധ്യതയാണ് അപ്പോൾ നമ്മൾ അത് ഇതിൻ്റെ മുകളിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി മസാല ഇനി ഇപ്പോൾ മിക്സാക്കി എടുത്താലും കുഴപ്പമില്ല നമ്മളെ ഇറച്ചിൻ്റെ ആലെ എല്ലാ ഭാഗത്തും മസാല പിടിച്ചാൽ അങ്ങനെയാണ് വേണ്ടിയത് പക്ഷേ അതിന് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതുപോലെ മുകളിലാട്ടിടുക ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ള കൂടിയും ചതച്ചെടുത്തതാണ് അത് ഇതുപോലെ മുകളിലാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതീക്ക് വെള്ളം വെച്ചേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അല്ലാത്ത തന്നെ കുക്കറിൽ എന്താ വെന്ത് കിട്ടും കാരണം വെള്ള ഇതില് നല്ലവണ്ണം പൊടിയുമല്ലോ അപ്പൊ അങ്ങനെ നമുക്ക് വേവിച്ചാൽ വെച്ചാൽ മതി കേട്ടോ അപ്പൊ ഇത് നമുക്ക് വേവിച്ചാനായിട്ട് വെക്കാം അപ്പൊ നമ്മളക്കാർ ഇവിടെ നല്ലവണ്ണം തിളച്ച് വന്നിരിക്കും കേട്ടേ പറയാ നല്ല കുറുകിയിട്ട് കിട്ടും കുറച്ച് കഴിയുമ്പോൾ അപ്പൊ നല്ല ഉഷാറായിട്ടാണ് കുറുകി വന്നിട്ടുണ്ട് നമുക്കിതിക്ക് ജസ്റ്റ് ഒരു വറവും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ഒരു ഒഴിച്ച കറി കേട്ടോ ഇനി ഇപ്പോൾ നമുക്ക് മീനൊക്കെ ആണെങ്കിലും അതിൻ്റെ കൂടെ ആയാലും പിന്നെ നമുക്ക് ചപ്പാത്തിക്ക് വരെ കൂട്ടാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ചപ്പാത്തിക്ക് വരെ കൂട്ടാം കേട്ടോ അപ്പോൾ നമ്മൾ ആ വറവ് വെളിച്ചെണ്ണയിൽ കടുവും ഉണക്കമുളകും മുളകും കറിവേപ്പിലും കൂടി ഒന്ന് പൊടിച്ചിട്ട് പാർന്നുകൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കളറിന് ഒരു ഇത്തിരി മുളകും പൊടിയും കൂടി എണ്ണയിലൊന്ന് മൂപ്പിച്ചിരുത്തിനു കേട്ടോ അത് നമ്മളെ കറിക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ചുമപ്പ് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താൽ കേട്ടോ അപ്പോൾ നമ്മളെ അടിപൊളി ചിരങ്ങാ ഇവിടെ റെഡി ആയിക്കണേ അപ്പോൾ നീ ചിരങ്ങയൊക്കെ കിട്ടുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് കേട്ടോ എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം ഒന്ന് കമൻ്റ് ബോക്സിനൊന്ന് പറയു അപ്പോൾ നമ്മൾ ആ ബീഫിൻ ഞടുപ്പത്തേക്ക് വെക്കാം കേട്ടോ ഞാൻ അവിടെ വറവ് ഇടട്ടെ എഴുതിയാണ് അങ്ങനെ വെച്ചതേനും അപ്പോൾ ജസ്റ്റ് ഇനി ഇവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക നമ്മൾ വെച്ചിട്ടുണ്ടായി കഴിഞ്ഞാൽ കുറച്ച് പാത്രം കഴിക്കാനും തിണ്ടക്കൊന്നും തുടക്കാനും ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അതൊന്ന് കഴിഞ്ഞാൽ വൃത്തിയാക്കി ഇടാം കേട്ടോ ഇനി നമുക്കിവിടെ ഒന്നും ഉണ്ടാക്കാനില്ല ജസ്റ്റ് ഒന്ന് പപ്പടം പൊരിച്ചാലും നമ്മൾ നമ്മളെ ഒന്ന് ശരിയാക്കി എടുക്കാണ്ടാവും എന്ത് കഴിഞ്ഞാൽ അപ്പം നമ്മളെ ജിനു മോൾട്ട് ഇവിടെ ഇന്ന് വായിച്ചിട്ടുണ്ട് കേട്ടോ മദ്രസ്ഥത് പരീക്ഷ ഒന്നല്ല കേട്ടോ പരീക്ഷയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ രണ്ടാളും കൂടി നിന്ന് ഇന്ന് തിരക്കൂടാക്കി ഇങ്ങനെ രണ്ടാളും പുസ്തകം എടുത്ത് പോയി വായിച്ചിട്ടു തരുന്നതാണ് അതിൽ രണ്ടാൾ ഊറടിച്ചു കണ്ടേ പുസ്തകം എടുത്തിരുന്ന് വായിച്ചാണ് അപ്പോൾ നമ്മൾ ഇറച്ചി ഇവിടെ വന്നിട്ട് അപ്പം അതൊന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തൂമിച്ച് എടുത്തിട്ട് അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെറിയ ചെറിയുള്ളി അരിഞ്ഞുകൊണ്ട് അതും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട്ണ് നമ്മൾ ഇറച്ചി കുക്കറിൽ നിന്ന് എതിക്കി മാറ്റി കൊടുത്തു കേട്ടോ ഇനി നമുക്ക് മസാല കുറവാണെങ്കിൽ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ പേ രസം ബീഫ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ എരിവ് കുറവാണെങ്കിൽ കുരുമുളക് ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഈ വെള്ളം നമ്മൾ നന്നായിട്ട് വറ്റിച്ച് കൊടുക്കും കേട്ടോ വെള്ളം ഉണ്ടാവും എത്ര വെള്ളം ഒഴിച്ചാൽ വെച്ചാലും വെള്ളം ഉണ്ടാവും ആ നെയ്യും കാര്യങ്ങളൊക്കെ ഇറ്റി അപ്പോൾ അത് വറ്റിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ആ ടേസ്റ്റ് ഉള്ളു ഇത് ശരിക്കും നമ്മളെ വിറകടുപ്പിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക അല്ലേ അപ്പോൾ നമ്മളെ കറി ഇവിടെ ഇരിക്കുന്നത് പിന്നെ കറിനിന്ന് ആ ചോറ് വച്ച പോലൊക്കെ എടുക്കണം കേട്ടോ പിന്നെ നമ്മളെ പപ്പടവും ആണ് കേട്ടോ ഞാൻ കുറച്ച് ബീഫുള്ള ഇവിടെ എടുത്തിട്ട് അതാണ് അപ്പം നമ്മളെ ചോറുന്നല കഴിഞ്ഞു മോൾട്ടിയുടെ ഡയറി എഴുതിയാണ് കേട്ടോ അവർക്ക് എന്നാൽ അതിൽ ചോദിച്ചിരുന്നു അല്ലേ മോൾട്ടിക്ക് ഡയറി ഉണ്ടോ ഡയറി എഴുതി ഉണ്ട് കേട്ടോ ദിവസം എഴുതണം നമ്മളാണാലോചിച്ചേണ്ടത് എന്താ പോലെ ജീവിതത്തിൽ ഒന്നും ഒന്നുണ്ടായത് എന്നിട്ട് നമ്മൾ വേറെ പുസ്തകത്തിൽ എഴുതി കൊടുത്തിട്ട് ഓരോ നോക്കി എഴുതും കേട്ടോ അല്ലാതെ അവൽക്ക് അക്ഷരങ്ങൾ അറിയില്ലല്ലോ നോക്കിയോ എഴുതും അല്ലാതെ അവർക്ക് പറഞ്ഞു കൊടുത്താൽ അങ്ങനെ അറിയില്ല പിന്നെ ഇങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ ഒറ്റയ്ക്ക് ഓല കൊണ്ടുതന്നെ ചെയ്യിപ്പിച്ചണം അപ്പം ഒരു നാലുമണിയായപ്പോൾ ജിനൂര് ഭയങ്കര പൂതിട്ടോ ഭൂരി ഉണ്ടാക്കുക എന്ന് ബീഫും ഉണ്ടല്ലോ അപ്പോൾ ബീഫും കൂട്ടി കഴിക്കാനാണ് വൈകുന്നേരത്തിന് ഭൂരി ഉണ്ടാക്കുക കേട്ടോ ഓളന്നെയാണ് കുഴച്ചിട്ടുന്നത് പെരത്തിറോതും ഓളന്നെയാണ് ഞാൻ ചുട്ട് കൊടുക്കണമെങ്കിൽ മാത്രമേ ചെയ്യണുള്ളൂ കേട്ടോ അത് നമ്മളെ റേഷൻ ആട്ടപ്പൊടി ഇല്ലേ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് സാധാരണ ആട്ടപ്പൊടി വാങ്ങിയാൽ ഉച്ച അങ്ങനെയൊന്നും മുതലാ അതിലില്ലട്ടോ കാരണം ഞാൻ ചപ്പാത്തി വല്ലാതെ ഉണ്ടാക്കലില്ല പിന്നെ ചിലപ്പോൾ തറവാട്ടുക്ക് അങ്ങനെയൊക്കെ കൊടുക്കൽ ആട്ടപ്പൊടി കാരണം അവിടെ അമ്മാക്ക് ഷുഗറൊക്കെ ഉണ്ടായതുകൊണ്ട് വൈകുന്നേരം ചപ്പാത്തി ഒക്കെ തിന്നതുകൊണ്ട് അങ്ങനെ കൊടുക്കലാട്ടോ ഞാൻ ഒന്നോ രണ്ടോ പാക്കറ്റ് ചിലപ്പോൾ അവിടെ എടുത്ത് വെക്കും നമുക്ക് തിക എന്താ കഴിഞ്ഞാൽ അടുത്തീന്നൊരു പാക്കറ്റ് അങ്ങനെയൊക്കെ എടുക്കലുള്ളൂ പിന്നെ അക്കൗക്കെ പറ്റില്ല ഗോതമ്പ പൊടി എന്താ തൈറോയ്ഡ് ഉള്ളവർക്ക് ഗോതമ്പ് പറ്റൂല അതുപോലെ അലർജീൻ്റെ പ്രശ്നമുള്ളവർക്കും ഗോതമ്പ പൊടി പറ്റൂല്ല എന്ന് പറയലുണ്ട് അപ്പോൾ ഞാൻ വല്ലാതെ ഉപയോഗിക്കാത്ത അതാണ് കേട്ടോ അപ്പോൾ ഓൾ ഭൂജി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്രാവശ്യം കൂടുതൽ നല്ലോണം മുതലേക്കും ഭൂജി ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് നാലായി പകള് ബോജി ചൂടേണ്ട നാല് മണിക്ക് ഇതുപോലെ ഓ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ ഒന്നും കടിയുണ്ടാവില്ല അപ്പോൾ ഇതേപോലെ നല്ല ഉണ്ടാക്കിയാണ് അങ്ങനെ കൊടുക്കും ഇതിപ്പോൾ ഉളന്നെ പൊടി എടുത്ത് ഓളന്നെ കുഴച്ച് ഉളന്നെ പെരത്തുകയാണ് പെരത്തണ മെഷീനിമ കവറ് വെച്ചിങ്ങനെ പെരക്കാത്തത് കൊണ്ടാണ് കേട്ടോ അതിന് ഉള്ളിൽ സ്റ്റീലാണ് സാധാരണ പോലെ ആ ഒരു വെള്ളക്കളറല്ല പക്ഷെ തീരെ പിരക്കൂല കേട് കേട്ടോ എത്ര കാലം കഴിഞ്ഞാലും മെഷീന് കാരണം അതിൻ്റെ ഉള്ളത്ത് അത് പറഞ്ഞ് പോര് അങ്ങനെയൊന്നുമില്ലല്ലോ സ്റ്റീലായതുകൊണ്ട് അങ്ങനെ ഒരു ഇതുണ്ട് കവറ് വെച്ചാൽ മതി നമുക്ക് നല്ലോണം പിറന്ന് കിട്ടും അല്ലെങ്കിൽ ഞാൻ ഓയിലിൻ്റെ കവറാട്ടോ വയ്ക്കലെ എണ്ണൻ്റെ കവറ് പക്ഷേ അതില്ലാത്ത കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കവർ എടുത്ത് വെച്ചിരിക്കണത് ഓൾ കുഴച്ചാലും നല്ല ഉഷാറായിട്ട് എന്താ പറയുക നല്ല പൊങ്ങി വീർത്തി വരുന്നൊക്കെ ഉണ്ട് കേട്ടോ അത് അപ്പോൾ എത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ണുകൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ ഇറച്ചി ഒന്ന് കറിയാക്കി എടുത്തുകൊണ്ട് തീയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇൻഷാല്ല നാളെ നമുക്ക് പുതിയ വീഡിയോയ്ക്ക് കാണാം കേട്ടോ അപ്പോൾ അതുവരെയേക്കും എല്ലാ കൂട്ടുകാരോടും അസ്ലാമലൈക്കും